തമിഴ് സൂപ്പർ താരം വിജയിയുടെ തമിഴക വെട്രി കഴകത്തിൻ്റെ ഓരോ നീക്കവും അതിസൂക്ഷ്മതയോടെ വീക്ഷിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിന് തമിഴ്നാട്ടിൽ തുടക്കമാവുകയാണ്. വലിയ മുന്നൊരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമ്മേളന നടപടികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നുമുണ്ട്. ഈ സമ്മേളനത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ഏതൊക്കെ നേതാക്കന്മാർ പങ്കെടുക്കുമെന്നൊരാകാംക്ഷയും രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ ആരാണെന്ന് വ്യക്തമായാൽ വിജയിയും വിജയുടെ പാർട്ടിയും ഏതു പക്ഷം പിടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കമൽഹാസൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പരാജയപ്പെട്ട അതേ മണ്ണിൽ പക്ഷേ വിജയിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വലിയ മുന്നൊരുക്കം നടത്തി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് വിജയ് തൻ്റെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വിജയിയെ ഒപ്പം നിർത്താൻ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ അണിയറയിൽ നീക്കം ശക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം തമിഴക വെട്രി കഴകത്തിൻ്റെ അണിയറയിൽ നിന്ന് വരുന്ന വാർത്തകൾ ബി ജെ പിയുടെ ചെങ്കടിപ്പ് കൂട്ടുന്നതാണ്. കാരണം വിജയ് പ്രഥമ സമ്മേളന വേദിയിൽ എത്തിക്കാൻ നോക്കുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി വിജയ് സംസാരിച്ചുവെന്നും അമേരിക്കയിലുള്ള രാഹുൽ ഗാന്ധി തിരികെ എത്തിയാൽ തീയതി പ്രഖ്യാപിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിജയ്യും രാഹുൽ ഗാന്ധിയും തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിലും രാഹുൽ ഗാന്ധിയുടെ കൈകളുണ്ട്. 2009 വിജയ് രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച വേളയിലാണ് രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം തന്നെ ഉദയം ചെയ്തത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി നാടിനെ സേവിക്കണമെന്ന രാഹുലിന്റെ ഉപദേശമാണ് പിന്നീട് തമിഴക വെട്രി കഴകത്തിന്റെ പിറവിക്ക് തന്നെ കാരണമായത്. 2009 രാഹുൽ ഗാന്ധിയെ കണ്ടതിന് പിന്നാലെ വിജയിയുടെ കോൺഗ്രസ് പ്രവേശനം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ദശാബ്ദ കാലത്തിന് ശേഷമാണ് വിജയ് പാർട്ടി ഉണ്ടാക്കിയത്. രാഹുൽ ഗാന്ധിക്ക് പുറമെ രേവന്ത് റെഡ്ഡി, സിദ്ധാരാമയ്യ, പിണറായി വിജയൻ തുടങ്ങിയ മുഖ്യമന്ത്രിമാരെയും സമ്മേളന വേദിയിലെത്തിക്കാൻ വിജയ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കോൺഗ്രസും ഡി എം കെയും ഒരു പാളയത്തിൽ നിന്നാണ് ബി ജെ പിക്കെതിരെ പോരാടുന്നത്. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസിന് അർഹമായ പരിഗണന നൽകിയ നേതാവാണ് എം കെ സ്റ്റാലിൻ. രാഹുൽ ഗാന്ധി നടൻ വിജയ്ക്കൊപ്പം ഒരു വേദിയിലെത്തിയാൽ അത് ഡി എം കെ കോൺഗ്രസ് ബന്ധം വഷളാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ മാസം ചെന്നൈയിൽ കരുണാനിധിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യപരിപാടി ഉദ്ഘാടനം ചെയ്തത് എൻ ഡി എ മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് ആണ്. ഡി എം കെ ബി ജെ പിയുമായി വെച്ച് പുലർത്തുന്ന അടുപ്പം കോൺഗ്രസ് ക്യാമ്പിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് തമിഴ്നാട്ടിലെ ശത്രു ഭരണകക്ഷിയായ ഡി എം കെ ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നിലപാട് എം കെ സ്റ്റാലിനും ഉറ്റുനോക്കുന്നത്. വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള നേതാക്കളാണ് സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും. ഡി എം കെ കോൺഗ്രസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കാൻ ഇരുവർക്കും ഒട്ടും താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ വിജയുടെ ക്ഷണം രാഹുൽ ഗാന്ധി നിരസിക്കുവാനാണ് സാധ്യത കാണുന്നത്. അതേസമയം ബി ജെ പിക്കെതിരെയുള്ള കൂട്ടുകെട്ട് ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി വിജയുടെ പാർട്ടിയും ഡി എം കെയും തമ്മിലുള്ള ശത്രുത മറക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് പാർട്ടികൾക്കും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കാനുള്ള അവസരത്തിനായും കോൺഗ്രസ് കാത്തിരിക്കുന്നു.